ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ അമ്പത്തി നാല് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് നോക്കാം ഇതിന് മുൻപിലത്തെ ഭാഗം ലെങ്ത്ത് കൂടുതൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തതാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് മുകളിലുള്ള ഐ ബട്ടണിൽ കൊടുക്കാം അതുപോലെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിലും ഉണ്ടാവും അമ്പത്തിനാല് പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ് ആർ കെ സച്ചിദാസ് കെ ആർ സച്ചിദാനന്ദൻ കെ എസ് സച്ചിദാസ് എസ് കെ സച്ചിദാനന്ദൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് കെ ആർ സച്ചിദാനന്ദൻ അമ്പത്തി അഞ്ച് കോട്ടയത്തെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ഓപ്ഷൻസ് കമൽ ഷാജി എൻ കരുൺ അടൂർ ഗോപാലകൃഷ്ണൻ സണ്ണി ജോസഫ് ഉത്തരം ഓപ്ഷൻ സി ആണ് അടൂർ ഗോപാലകൃഷ്ണൻ അമ്പത്തിയാറ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഓപ്ഷൻസ് കോവളം ബീച്ച് വർക്കല ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് ഉത്തരം ഓപ്ഷൻ ഡി അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് അമ്പത്തിയേഴ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സുപ്രീംകോടതി പ്രഖ്യാപിച്ച വിധിയിൽ എ വി പി മേനോൻ ബി വി കെ കൃഷ്ണമേനോൻ സി സി കേശവൻ എ കെ ഗോപാലൻ ഈ ചോദ്യം യഥാർത്ഥത്തിൽ പൂർണ്ണമല്ല എങ്കിലും ഉത്തരം ഓപ്ഷൻ എ ആണ് വി പി മേനോൻ അമ്പത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻസ് അജൽ മിത്ര ലിജോ ജോസ് പലിശേരി ഗീതു ഗീതു മോഹൻദാസ് ഡോക്ടർ ബിജു ഉത്തരം ഓപ്ഷൻ സി ഗീതു മോഹൻദാസ് അടുത്തത് അമ്പത്തിയൊമ്പത് ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ജനുവരി പന്ത്രണ്ടിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ ഓപ്ഷൻസ് ലഖ്നൗ നോയിഡ ബാംഗ്ലൂർ ഹൈദരാബാദ് ഉത്തരം ഓപ്ഷൻ എ ആണ് ലഖ്നൗ അറുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ഓപ്ഷൻസ് കാൺപൂർ ലേ അഹമ്മദാബാദ് നാസിക് ഉത്തരം ഓപ്ഷൻ ബി ആണ് ലേ അറുപത്തി ഒന്ന് നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ ഗോവ ന്യൂഡൽഹി മുംബൈ ചെന്നൈ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹി അറുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ഓപ്ഷൻസ് ശൈലി ചോപ്ര ജുംബാ ലാഹിരി അനിത നായർ കൃതിക് പാണ്ഡെ ഉത്തരം ഓപ്ഷൻ ഡി കൃതിക് പാണ്ഡെ അറുപത്തി മൂന്ന് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് ബ്രസീൽ ഫ്രാൻസ് ഈജിപ്ത് ഇറാൻ ശരിയായ ഉത്തരം ബ്രസീൽ ഓപ്ഷൻ എ അറുപത്തി നാല് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഓപ്ഷൻസ് എയ്റ്റ് ഡിഗ്രി ഫോർട്ടീൻ മിനിറ്റ് നോർത്ത് ടു തേർട്ടി സെവൻ ഡിഗ്രി സെവൻ മിനിറ്റ് നോർത്ത് ബി എയ്റ്റ് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് ടു തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് മിനിറ്റ് നോർത്ത് സി ട്വൽവ് ഡിഗ്രി സിക്സ് മിനിറ്റ് നോർത്ത് ടു നയൻറ്റി സെവൻ ഡിഗ്രി ട്വൻറ്റി ഫൈവ് മിനിറ്റ് നോർത്ത് ഡി എയ്റ്റ് ഡിഗ്രി ഫോർ മിനിറ്റ് ഈസ്റ്റ് ടു തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് മിനിറ്റ് ഈസ്റ്റ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് എയ്റ്റ് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് ടു തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് മിനിറ്റ് നോർത്ത് അറുപത്തിയഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി മാൾവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി വിന്ധ്യ പീഠഭൂമി ബേരൂൾ പീഠഭൂമി ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഡെക്കാൻ പീഠഭൂമി അറുപത്തിയാറ് ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഡാർജിലിംഗ് കൊടൈക്കനാൽ മുസോറി നീലഗിരി ഉത്തരം ഓപ്ഷൻ ബി കൊടൈക്കനാൽ അറുപത്തിയേഴ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി കൃഷ്ണ കാവേരി നർമ്മദ മഹാനദി ഉത്തരം ഓപ്ഷൻ സി നർമ്മദ അറുപത്തി എട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് ഗംഗ യമുന സിന്ധു ബ്രഹ്മപുത്ര ഉത്തരം ഓപ്ഷൻ സി സിന്ധു അറുപത്തി മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ് അറബി ലാറ്റിൻ ഇംഗ്ലീഷ് സംസ്കൃതം ഉത്തരം ഓപ്ഷൻ എ അറബി എഴുപത് കാൽ ബൈശാഖി എന്നത് കാറ്റ് നൃത്തം മേഘം ഉത്സവം ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് കാറ്റ് എഴുപത്തി ഒന്ന് അസമിലെ കാസിരങ്ക ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് കാട്ടുകഴുത ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഹിപ്പൊട്ടാമസ് സിംഹം ഉത്തരം ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം എഴുപത്തി രണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഓപ്ഷൻസ് മാനസ് ദേശീയോദ്യാനം കാഞ്ചൻജംഗ ജൽദൽപാറ ജൽദപ്പാറ ഡച്ചിൻഗാം നാഷണൽ പാർക്ക് ഉത്തരം ഓപ്ഷൻ ഡി ഡച്ചിംഗാം നാഷണൽ പാർക്ക് എഴുപത്തി മൂന്ന് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗ്ഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ഓപ്ഷൻസ് എ അൽഫോൺസ് ഡി അൽബുക്കർക്ക് പെട്രോ അൽവാരിയസ് കബ്രാൾ വാസ്കോഡ ഗാമ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഉത്തരം ഓപ്ഷൻ സി വാസ്കോഡ ഗാമ എഴുപത്തി നാല് ചാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് എഴുപത്തിയഞ്ച് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് വാറൻ ഹേസ്റ്റിങ്സ് കോൺവാലിസ് വില്യം ബെൻഡിക് ഡൽഹൗസി ഉത്തരം ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ് എഴുപത്തി ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഓപ്ഷൻസ് എ ദേവസമാജം ബി ആര്യസമാജം സി പ്രാർത്ഥനാ സമാജം ഡി ബ്രഹ്മസമാജം അതിൻ്റെ ഉത്തരം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ് ശരിയായ ഉത്തരം ആര്യസമാജം ആണെന്ന് കരുതുന്നു എഴുപത്തിയേഴ് ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓപ്ഷൻ ബി എഴുപത്തിയെട്ട് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി രാജീവ് ഗാന്ധി ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു പയ്യന്നൂരിൽ നടന്ന നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി കെ കേളപ്പൻ മഹാത്മാഗാന്ധി ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു എൺപത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം ഖേദ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് സത്യാഗ്രഹം ഉത്തരം ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം എൺപത്തി ഒന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഓപ്ഷൻസ് ഗ്യാനി സേൽസിംഗ് ഡോക്ടർ സക്കിർ ഹുസൈൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വി വി ഗിരി ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എൺപത്തിരണ്ട് ഒരു സംസ്ഥാനത്തെ ഗവർണർ ഗവർണറായതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി എ പി ജെ അബ്ദുൽ കലാം നീലം സഞ്ജീവ റെഡ്ഡി ഡോക്ടർ സക്കീർ ഹുസൈൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ എൺപത്തി മൂന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യയിലെ പ്രദേശങ്ങൾ പൗരത്വം നിർദ്ദേശക തത്വം ഉത്തരം ഓപ്ഷൻ എ മൗലികാവകാശങ്ങൾ അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ഇരുപത്തിയൊന്നാം ഭേദഗതി ഇരുപത്തിനാലാം ഭേദഗതി ഇരുപത്തി ആറാം ഭേദഗതി ഇരുപത്തിയേഴാം ഭേദഗതി ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിനാലാം ഭേദഗതി എൺപത്തി അഞ്ച് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി ഭേദഗതി നാൽപ്പത്തി ആറാം ഭേദഗതി നാൽപ്പത്തി ഏഴാം ഭേദഗതി നാൽപ്പത്തി ഒമ്പതാം ഭേദഗതി ഉത്തരം നാൽപ്പത്തി നാലാം ഭേദഗതി എൺപത്തി ആറ് പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേദം പതിനാറ് അനുച്ഛേദം ഇരുപത് അനുച്ഛേദം ഇരുപത്തിയൊന്ന് ഓപ്ഷൻ ബി അനുച്ഛേദം പതിനാറ് ശരി ഉത്തരം എൺപത്തി ഏഴ് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് ഓപ്ഷൻസ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മുന്നൂറ് മുന്നൂറ്റി അറുപത് ശരി ഉത്തരം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഓപ്ഷൻ ബി എൺപത്തി എട്ട് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി ഗവർണർ ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ തൊണ്ണൂറ് താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യ മെമ്പർ അല്ലാത്തത് ആര് ഓപ്ഷൻസ് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഉത്തരം ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി തൊണ്ണൂറ്റി ഒന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ ഗവർണർ ഉത്തരം ഓപ്ഷൻ ബി മുഖ്യമന്ത്രി തൊണ്ണൂറ്റി രണ്ട് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര് ആർ കെ മാത്തൂർ സൂരജ് ബാൻ രാംധർ രാംധൻ അലോക് റാവന്ത് ഉത്തരം ഓപ്ഷൻ ഡി അലോക് റാവന്ത് തൊണ്ണൂറ്റി മൂന്ന് കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഓപ്ഷൻസ് മഞ്ചേശ്വരം മടിക്കൈ ചെമ്നാട് മംഗൽപാ മംഗൽപ്പാടി ശരിയുത്തരം മഞ്ചേശ്വരം തൊണ്ണൂറ്റി നാല് ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് കേരളം ഓപ്ഷൻസ് ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് രണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് ഒന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശരിയത്തരം ഒന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം മൂന്നാർ പുനലൂർ കുണ്ടറ തലശ്ശേരി ഉത്തരം ഓപ്ഷൻ സി കുണ്ടറ തൊണ്ണൂറ്റിയാറ് മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പെഡോളജി മെട്രോളജി ഡെർമറ്റോളജി പീഡിയോളജി ഉത്തരം ഓപ്ഷൻ എ പെഡോളജി തൊണ്ണൂറ്റിയേഴ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഓപ്ഷൻസ് മംഗളവനം സൈലൻ്റ് വാലി ഇരവിക്കുളം നെയ്യാർ ശരി ഉത്തരം ഓപ്ഷൻ ബി സൈലൻ്റ് വാലി തൊണ്ണൂറ്റിയെട്ട് തനിമ കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാർ നടപ്പാക്കുന്നത് ഓപ്ഷൻസ് വിനോദസഞ്ചാരം കൈത്തറി ഫിഷറീസ് ആരോഗ്യം ശരി ഉത്തരം കൈത്തറി തൊണ്ണൂറ്റിയൊൻപത് ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് വിഴിഞ്ഞം അഞ്ച് തെങ്ങ് നീണ്ട അഴീക്കൽ ശരിയത്തരം ഓപ്ഷൻ സി നീണ്ട കര നൂറാമത്തെ ചോദ്യം കെ എസ് സി ബിയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ചീമേനി ബ്രഹ്മപുരം കായംകുളം നല്ലളം ഉത്തരം ഓപ്ഷൻ ബി ബ്രഹ്മപുരം ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് സംടൈംസ് ടൈംസ് ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് അൺ അക്കാദമി ലേണിംഗ് ആപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് കേരള ബി എസ് സിലെ എല്ലാ കോഴ്സുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സ് ക്രാഷ് കോഴ്സുകൾ ഷോർട്ട് കോഴ്സുകൾ എല്ലാം ഉണ്ട് അത്തരത്തിലൊരു ബാച്ച് കോഴ്സാണ് ദിശ ബാച്ച് ഫോർ നാല്പത്തിയഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് ട്വൽത്ത് ലെവൽ പ്രിലിമിനറി എക്സാം ഈ ബാച്ച് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷനിലൂടെയാണ് ലഭിക്കുന്നത് പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ച് കോഴ്സുകൾ അതുകൂടാതെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഡ്യൂക്കേറ്റേഴ്സിനെ സെലക്ട് ചെയ്യാം എക്സാം പ്രിപ്പറേഷൻ നടത്താം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും ഫ്രീ ടെസ്റ്റ് സീരീസുകൾ മോക്ക് ടെസ്റ്റുകൾ എല്ലാം ഉണ്ട് നമുക്കറിയാം അൺ അക്കാദമി ലേണിംഗ് ആപ്പിനകത്ത് ഇഷ്ടംപോലെ ഫ്രീ ഉണ്ട് എന്നാൽ പ്ലസ് സബ്സ്ക്രിപ്ഷനും ഫ്രീ ക്ലാസ്സുകളും നമ്മളെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഈ ഒരു ഒരു ഇമേജ് ഇതിനകത്ത് നോക്കൂ നിങ്ങൾക്ക് ആ ലിമിറ്റഡ് സിലബസ് മാത്രമേ ഫ്രീയിൽ ഉണ്ടാവുള്ളൂ പക്ഷേ പ്ലസ്സിനകത്ത് എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യും ഇതിലൂടെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കാൻ നമ്മുടെ കോഡായ ധന്യ ടെൻ എന്നുള്ള കോഡ് ഉപയോഗിക്കാവുന്നതാണ് ഡി ചെൻ വൈ എ ടെൻ പക്ഷേ ഈ കോഡ് ഉപയോഗിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള ചാൻസുകൾ ഇനി വെറും കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ഡിസ്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ പത്ത് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ ധന്യാ ടെൻ എന്നുള്ള കോഡ് ഉപയോഗിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കരസ്ഥമാക്കും കോഡ് മറക്കണ്ട ധന്യാ ടൻ ഇന്ത്യയിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് മൻസൂർ അലി കപ്പുങ്ങൽ തുടങ്ങി ആസിഫ് ടി ജാഫർ സാദിഖ് മുഹമ്മദ് റോഷൻ ഇസ്മയിൽ കാലടി സിജി ബിജു അങ്ങനെ ഒരുപാട് പേരുണ്ട് അത്ര വലിയ ഇല്ല ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ ഫീസൊക്കെ നിങ്ങൾക്ക് അൺ അക്കാദമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ഓപ്പൺ ചെയ്ത് ഈ കോഡൊക്കെ ഉപയോഗിച്ച് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് കാണിക്കും ആ കോഡ് നിങ്ങൾ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി ഉപയോഗിച്ചോളൂ അങ്ങനെ നിങ്ങൾക്ക് ഉള്ള ഒരു അവസരം നിങ്ങൾ പാഴാക്കാതെ ഇപ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്തോളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്